നമ്മുടെ മുസ്ലിം സമുദായത്തിലെ 99.9% എന്നൊരു കണക്ക് പി സി ജോർജ് പറഞ്ഞു. അവർ നല്ലവരാണ്. നമുക്കറിയാവുന്ന 1921 കഥകൾ കേട്ടിട്ട് നമ്മൾ നോർത്ത് കേരളയിലെ മുസ്ലിങ്ങളുമായി പരിചയപ്പെടുമ്പോൾ കാണുന്നത് വളരെ നിഷ്കളങ്കരായ സ്നേഹമുള്ള ഇക്കാമാരെയും ഉമ്മമാരെയും ഒക്കെ നമ്മൾ കാണുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ വളരെ സ്നേഹമുള്ള ഈ ഒരു വലിയ സമൂഹത്തിനകത്താണ് അങ്ങ് പറയുന്ന ഈ ഒരു ന്യൂനപക്ഷവും ജീവിക്കുന്നത്. അപ്പൊ ഈ സ്നേഹമുള്ള നല്ലവരായ നിഷ്കളങ്കരായ ഇസ്ലാമിക വിശ്വാസികളോട് എങ്ങനെയായിരിക്കണം? കാരണം അവര് ഈ ഒരു കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഇത് ഞങ്ങളെ കൂടെയാണ് പറയുന്നത്, നമ്മളും ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നു. അവരുടെ പാരമ്പര്യം ഉൾക്കൊണ്ട് വളരാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഇവരാരും ഇനി നല്ലവരായിട്ട് കാണാൻ സാധ്യതയില്ല. കാര്യം നമ്മളൊക്കെ ഇങ്ങനെ കൊല്ലാൻ നടക്കുന്നവരാണെന്നൊരു ചിന്ത പ്രചരിക്കുന്നു എന്ന ഒരു ധാരണയാണ് ഇപ്പോൾ ഈ നമ്മൾ ഇതൊക്കെ വിവരിക്കുമ്പോഴുണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഉണ്ടാകുന്ന ഈ ഒരു ആശങ്കയ്ക്ക് സത്യം പറഞ്ഞാൽ നമ്മളൊരു അങ്ങനെ അവരെ ഒരിക്കലും തള്ളിക്കളയാത്ത ഒരു സാഹചര്യം ഉണ്ടാകണ്ടേ? അതെങ്ങനെ സാധിക്കും? എന്നാൽ തീവ്രവാദത്തെ വെറുക്കുക വേണം. അതിന് അങ്ങേക്ക് അല്ലെങ്കിൽ ബി ജെ പിക്ക് എന്താണ് നിലപാട്? കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അല്ലെങ്കിൽ കൂടുതൽ തീവ്രവാദികൾ ഉണ്ടാകത്തേ ഉള്ളൂ, കാരണം എല്ലാവരും നമ്മളെ അങ്ങനെയാ കാണുന്നത് എന്ന് വന്നു കഴിഞ്ഞാൽ. ഇതിനെ കുറിച്ച് എന്ത് പറയും? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭാരതത്തിന്റെ ഒരു സംസ്കാരത്തെ ഞാൻ കുറിച്ച് പറഞ്ഞു, എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന ഒരു സംസ്കാരമാണ് ഭാരതത്തിന്റെയും കേരളത്തിന്റെയും. അങ്ങനെ തന്നെയാണ് പോകേണ്ടത്, അങ്ങനെയാണ് കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇങ്ങനെയുള്ള തീവ്രവാദ ശക്തികൾ വളർന്നു വരുമ്പോൾ അതിനെ കടയിൽ തന്നെ വെട്ടേണ്ടത് അല്ലെ, ഏറ്റവും വലിയ ഉത്തരവാദിത്തം മുസ്ലിം സമുദായത്തിന് തന്നെയാണ്. മുസ്ലിം നേതാക്കന്മാർ അതിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങണം. ഇപ്പോൾ തന്നെ എനിക്ക് വളരെയധികം ദുഃഖം തോന്നിയത്, ഇങ്ങനെ ഒരു കല്ലറങ്ങാട്ട് പിതാവ് ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷണം നടക്കണമെന്ന് പറയാൻ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള നേതാക്കന്മാർ മുന്നിട്ടിറങ്ങിയില്ല എന്നുള്ളത് ഒരു വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അവർ മുന്നിട്ടിറങ്ങിയിട്ട് പിതാവ് പറഞ്ഞ ആശങ്ക അത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കണം. അങ്ങനെ ഒരു സംഭവം ഇപ്പം ലൗ ജിഹാദ് എന്ന് പറയുന്ന ഒരു 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 പ്രതിഭാസം കേരളത്തിൽ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഒറ്റപ്പെടുത്താൻ ഏറ്റവും മുമ്പിൽ നിൽക്കേണ്ടത് മുസ്ലിം സമുദായവും അതിന്റെ നേതാക്കന്മാരുമാണ്. അവരെയാണ് ഞാൻ അതിലേക്ക് ക്ഷണിക്കുന്നത്. അവരെ അതിലേക്ക് മുന്നിട്ടിറങ്ങാൻ വേണ്ടിയിട്ട് ആദ്യം ഇറങ്ങിത്തിരിക്കേണ്ടത് മുസ്ലിം നേതാക്കന്മാർ തന്നെയാണ്. അതിന്റെ എന്നാൽ മാത്രമേ ഈ മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു, കാരണം ഇത് ഒരു പൊളിറ്റിക്സിന്റെ ഭാഗമായി പലപ്പോഴും രാഷ്ട്രീയ പ്രേരിതമായിട്ട് പ്രീണനത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ഇവരെ ഒരു കോർണറിലേക്ക് തള്ളി ഒരു വോട്ട് ബാങ്കായിട്ട് മാത്രം മാറ്റിവെക്കുന്ന ഒരു രാഷ്ട്രീയം ഇന്ന് ഇന്ന് ഭാരതത്തിലും കേരളത്തിലും ഉണ്ട്. അതുകൊണ്ട് തന്നെയും അതിൽ നിന്ന് അവർക്ക് പുറത്തു വരണമെന്നുണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തിൽ നടക്കുന്ന ജിഹാദിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് മുസ്ലിം സമുദായത്തിലെ നേതാക്കന്മാർ മുന്നിട്ടിറങ്ങണം. അതാണ് എനിക്ക് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. രണ്ട്, ക്രിസ്ത്യൻ സമൂഹത്തിൽ തന്നെ ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് പണ്ട് ജോസഫ് മാഷിന്റെ കൈവെട്ടിയ ആ കാലഘട്ടമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഇന്ന് ക്രിസ്ത്യൻ സമൂഹം കുറച്ചുകൂടി ബോൾഡായിട്ട് വളരെയധികം ഓപ്പൺ ആയിട്ട് സമൂഹത്തിനുള്ള പ്രശ്നങ്ങളെ കുറിച്ചും പിന്നെ ക്രിസ്ത്യൻ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ, അത് മറ്റു സമൂഹത്തിൽ നിന്നായിക്കൊള്ളട്ടെ സമുദായങ്ങളിൽ നിന്നായിക്കൊള്ളട്ടെ, അതിനെക്കുറിച്ച് വളരെയധികം തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യൻ സമൂഹവും അതിന്റെ നേതൃത്വം തയ്യാറാവുന്നുണ്ട്. ഈ ഒരു ആർജവത്തോടുകൂടി തന്നെ നമ്മൾ മുമ്പോട്ട് പോകണം. അതോടൊപ്പം തന്നെ നമ്മൾ ജാഗരൂകരായിരിക്കണം. നമ്മൾ ഒരിക്കലും ഒരു ഒരു മത വെറിയിലേക്ക് പോകുന്നതിന് പകരം ആ സമൂഹത്തിലുള്ള, നേരത്തെ പി സി ജോർജ് സാറ് പറഞ്ഞതുപോലെ, നല്ലവരായിട്ടുള്ള ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സാമൂഹിക വിപത്തിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട്, ജിഹാദിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. എന്നാൽ മാത്രമേ നാളെ നിമിഷകളും മെറീനുകളും സോണിയ സെബാസ്റ്റ്യൻമാരും ഒക്കെ ഇല്ലാതാവുകയുള്ളൂ. അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹം നാളെ നിലനിൽപ്പിന്റെ പ്രശ്നത്തിലേക്ക്, നിലനിൽപ്പിന്റെ വലിയൊരു ചോദ്യചിഹ്നം ക്രിസ്ത്യൻ സമൂഹത്തിന് മുമ്പിൽ ഉണ്ടാവാൻ പോവുകയാണ്. ഇതാണ് ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് ഇനി പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ കേരളത്തിൽ വലിയ ഹിന്ദു സമൂഹമുണ്ട്, ഭാരതത്തിൽ വലിയൊരു ഹിന്ദു സമൂഹമുണ്ട്. ഇന്ന് ആ ഹിന്ദു സമൂഹം രണ്ട് വാതിലുകളും തുറന്നിട്ടുകൊണ്ട്, നരേന്ദ്രമോദി ആയിക്കൊള്ളട്ടെ, ഭാരതീയ ജനതാ പാർട്ടി എന്നുടെ നേതൃത്വം ആയിക്കൊള്ളട്ടെ, വലിയൊരു ഹിന്ദു സമൂഹം ആയിക്കൊള്ളട്ടെ, അതിന്റെ നേതാക്കന്മാരായിക്കൊള്ളട്ടെ, ഭാരതത്തിലെ അഹിന്ദുക്കളായിട്ടുള്ള വലിയൊരു സമൂഹത്തെ ആ രണ്ട് വാതിലുകളും തുറന്നിട്ടുകൊണ്ട്, രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു രാഷ്ട്രീയം ഭാരതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ രാഷ്ട്രീയത്തെ തള്ളിപ്പറയുന്നതിന് പകരം ആ രാഷ്ട്രീയത്തോടൊപ്പം നിന്നുകൊണ്ട് കേരളത്തിലും ഭാരതത്തിലുമുള്ള ഈ സാമൂഹിക വിഭവത്തുകളെ മാത്രം ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഹിന്ദു സമൂഹവും ക്രിസ്ത്യൻ സമൂഹവും ഇസ്ലാമിക സമൂഹവും ഒന്നിക്കണമെന്നാണ് എനിക്ക് ഈ മൂന്ന് കൂട്ടരോടും പറയാനുള്ളത്. എന്നാൽ മാത്രമേ ജിഹാദ് തോൽക്കുകയുള്ളൂ. ജിഹാദിനെ തോൽപ്പിക്കേണ്ടത് ഭാരതത്തിന്റെ ആവശ്യമാണ്, ജിഹാദിനെ തോൽപ്പിക്കേണ്ടത് ലോകത്തിന്റെ ആവശ്യമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും സെപ്റ്റംബർ 11 ശ്രീലങ്കൻ ബോംബാക്രമണങ്ങളും വീണ്ടും ഉണ്ടാവും. അതുകൊണ്ട് തന്നെയും ജിഹാദിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരുമിച്ച് പോരാടേണ്ടതുണ്ട്. അതിലേക്ക് എല്ലാവരും ഒരുമിച്ച് വരണമെന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. വളരെ നന്ദി അനൂപ് ജി, വളരെ നല്ല ചിന്തകളാണ് അങ്ങ് പങ്കുവച്ചത്, അങ്ങ് ചില കണക്കുകൾ നിരത്തിയത് പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയ്ക്കായി ഞങ്ങൾ വയ്ക്കുന്നു.
അതിൽ അതിനെക്കുറിച്ച് വിയോജിപ്പ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ തന്നെ അത് ചർച്ച ചെയ്യട്ടെ, കണ്ടെത്തട്ടെ എന്ന് ഞാൻ കരുതുകയാണ്. അതുപോലെ തന്നെ അങ്ങ് പറഞ്ഞ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് ജീവിക്കുന്ന ആ ഭാരതം, തിന്മകളെ ഒരുമിച്ച് എതിർക്കുന്ന ആ ഭാരതം, അത് നമ്മുടെ ഭാരതമാണ്. ആ ഭാരതം സൃഷ്ടിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. ഇത്രയും സമയം ചെലവഴിച്ചതിന് വളരെ നന്ദി. വളരെയധികം നന്ദി.